يا أيها الذين آمنوا يا ستي بشواسقلي كتب عليكم الصيام നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഏ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്. എന്തിന്? എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ഈത്തപ്പഴം തിന്നാനോ, കഞ്ഞി കുടിക്കാനോ, പയറ് തിന്നാനോ, പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ, ബഹളം ഉണ്ടാക്കാനോ? എന്തിനാണ് നോമ്പ്? റമദാനിന്റെ നോമ്പ് എന്തിന്? മറുപടി നിങ്ങൾ പറയും. അള്ളാഹു ചോദിക്കുന്നു ഇവിടെ, ഏ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അതിന് അള്ളാഹു തന്നെ മറുപടി നൽകുന്നു. ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അള്ളാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ. എങ്കിലും നിങ്ങൾ പറയണം, മാലിന്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, റമദാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ആ റമദാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എന്തിനാണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു തന്നെ പറയുന്നു മറുപടി, ലഅല്ലകും തത്തഖൂ, നിങ്ങൾ തക്വയുള്ളവരാകുന്നതിന് വേണ്ടി. എന്തിനാണ് നോമ്പ്? നിങ്ങൾ തക്വ ഉള്ളവരാകുന്നതിന് വേണ്ടി, ഭയഭക്തി ഉള്ളവരാകുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ പേടിക്കുന്നവരാകുന്നതിന് വേണ്ടി, പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിന് വേണ്ടി, മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി, മതനിഷ്ഠയുള്ളവരാകുന്നതിന് വേണ്ടി, യഥാർത്ഥ മുസ്ലിമാകുന്നതിന് വേണ്ടി, പരിപൂർണമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് വേണ്ടി, സകലമായ വസ്തുക്കളുടെ മുന്നിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിന് വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ, അള്ളാഹു തന്നെ മറുപടി പറയുന്നു. ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം, എവിടെയാണ് അള്ളാഹു പറഞ്ഞത്? ഇല്ല ഇല്ല, അള്ളാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്‌വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്‌വ ഉള്ളവരായി മാറും. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്‌വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമദാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം. ഇവിടെ ഖുർആൻ ഓത് അല്ല, അല്ലെങ്കിൽ ഖുർആൻ ഓത്, അല്ലെങ്കിൽ നിങ്ങളെ നമസ്കരിക്ക്, നിങ്ങൾ തഖ്‌വ ഉള്ളവരായേക്കാം എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ നമസ്കരിക്കൻ, അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കി, നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കുക എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ, ഏ സഹോദര സഹോദരി, നീ ഓർത്തോ, നിന്റെ നമസ്കാരം കബൂലിയത്തിലെത്തിയിട്ടില്ല.
ഒരാളെ നിസ്കരിക്കുന്നു, മണിച്ചം പാട്ടടിക്കുന്നു. ഒരാളെ നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു. ഒരാളെ നിസ്കരിക്കുന്നു, കള്ളം പറയുന്നു. ഒരാളെ നമസ്കരിക്കുന്നു, തെള്ളുന്നു. ഇന്ന് ജുമാടെ ദിവസം, പരിശുദ്ധമായ ജുമാടെ ദിവസം കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ പടം കാണുന്നതിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ ജുമാടെ നമസ്കാരം പോലും മാറ്റിവെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം ടൗണിൽ. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ? അവൻ നിസ്കരിക്കണം. അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിൽ എന്താ വ്യത്യാസം? മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു, അത്രേ ഉള്ളു വ്യത്യാസം. വേറെ വ്യത്യാസം ഒന്നുമില്ല. വേറെ എന്താ വ്യത്യാസം? ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല, ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല. ശരിയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് കാലെടുത്തു വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ബാലപാഠം പഠിക്കാൻ, അലിഫ് ബാ താ പഠിക്കാൻ മദ്രസയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധ്യൻ അല്ലാഹു ആണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അല്ലാഹു തആല അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ ഇന്ന് സിനിമ നടി നടന്മാരാണ്. ആരാധ്യൻ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലക്സ് മടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ. കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ആരാധ്യൻ ആരാണ്? മമ്മൂട്ടി. ആരാധ്യൻ ആരാണ്? മോഹൻലാൽ. അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി, കുഴപ്പമില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ, അവനാണ് ആരാധ്യൻ എന്ന് വിശ്വസിച്ചവർ ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലത്. വഈദുൽ മുഅ്മിനീൻ, ജുമാ നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ്. ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹ്മത്തുകളും ചൊരിഞ്ഞു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് ഇബാദത്താണ് എന്ന് കരുതിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം, മനസ്സിലാക്കണം. തഖ്വ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം. തഖ്വ ഇല്ലാത്തവ നമസ്കരിക്കൂല. തഖ്വ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ? തഖ്വ ഉള്ള പെണ്ണോ ആണോ മഗ്രിബിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ പരിശുദ്ധമായ സമയം, പുണ്യമേറിയ സമയം, വളരെ കുറഞ്ഞ സമയം, ആ സമയം കളഞ്ഞിട്ട് സിനിമ ടി വി സീരിയൽ ഓണാക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ? ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്നു, പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലാക്കിക്കോ മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. മോളെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം. നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമായ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മുത്തഖികളുടെ അടയാളമാണ്. നമസ്കാരക്കാർ, തഖ്വ ഉള്ളവൻ നമസ്കരിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോ എന്താ പേടി? 4 മണി വിട്ടിട്ട് അസ്ർ നിസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും? ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തെളിഞ്ഞു വരുന്നത്. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ 10 മിനിറ്റ് സമയം നമസ്കാരം. ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാര് കാക്കാമാര് എല്ലാവരും വരും പള്ളിയില്. ജുമാ നിസ്കാരം നല്ല സമയം, നല്ല ഫാൻ, വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാരും ഇരുന്ന് ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ ഖുതുബായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഉസ്താദ് പറയുന്ന എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റാണ്. ഓഹ്, എന്ത് കാര്യാവസ്ഥ പറയുന്നേ. ശരിയാ ഉസ്താദ്, ശരിയാ ഉസ്താദ്, എല്ലാം പറഞ്ഞു. അവസാനം എഴുന്നേക്കുന്നാടി പിടിച്ചു എഴുന്നോ. അപ്പോഴാണ് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം ജുമായി. സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ, കാരണം കടയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. കസ്റ്റമർ വരുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, ചൂട് കാലില്ല, ബുദ്ധിമുട്ടാണ്. ആരുടെ ശല്യമില്ല, പള്ളിയിലാകുമ്പോൾ ആരും സംസാരിക്കാൻ വരുമല്ലോ. സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് 1/2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം. നോക്കിക്കോളൂ, നിങ്ങൾ ജുമായ്ക്ക് അടുത്ത ജുമായ്ക്ക് വരുമ്പോൾ നോക്കിക്കോളൂ, എത്ര പേരാ ദിക്റിൽ മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട്, അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ?
أن علي رضي الله تعالى عنه علي رضي الله تعالى عنه إذا أراد القيام في الصلاة نمسكر يا نمسكار تليك ملكان الدش تغرينال نمسكار تليك ملكان الدش تالمدي يتزلزل ويتلون وجهه بهمان أبتا علي رضي الله عنه ويند نرم ماري بوغم مغم ببرن ماي بوغم وقيل له إذ كندو உடனே அலி ரலியல்லாஹு தஆலா என்ன പറഞ്ഞു ஜா வக்து அமான அமானத்தின் சமயம் எத்தி நமஸ்காரம் என்னுள்ளது ஒரு அமானத்தான அது அல்லாஹ் விசுவாசிச்சு நம்மட மேல் ஏல்பிச்ச ஒரு சம்பத்தான அதில் ஒரு நூனத போலும் வராதே மடக்கி நல்கணும் ஒராள் 1000 ரூபாய் நல்கியால் 950 ரூபாய் மடக்கி கொடுத்தால் அதேகம் சகிக்கவில்ல ക്ഷമിക്കவில்ல நமஸ்காரத்தை அல்லாஹ் நம்மட மேல் ஏல்பிச்ச ஒரு விசுவாசிச்சு ஏல்பிக்கப்பட்ட ஒரு முதலானെങ്കിൽ அதின் பரிபூர்ணമായ நிலையில் அது மடக்கி கொடுக்க உத்தரவாதப்பட்டவரான நாம் പക്ഷേ എങ്ങനെയാണ് அது மடக்கி கொடுக்க എനിക്കറിയില്ല അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എൻ്റെ നിറം മാറിപ്പോകുന്നു സഹാബത്തെ നമ്മൾ അങ്ങനെയാണോ ആലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ അതേപോലെ അലി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹ് ആരാ ഉമറുൽ ഫാറൂഖ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദ ബിൽ ഖിയാം നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തർത്തഇദു ഫറായിസുഹോ വതസ്തഖു വസ്നാനുഹോ അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശി കോട്ടകൊത്തളങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും വക വരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് എനിക്ക് അനുവാദം നൽകണം നബിയേ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ അനുവാദം നൽകണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലയോ ഉമറേ നീ ധൃതി കാണിക്കരുത് ഉമറേ ധൃതി കാണിക്കരുത് ഉമറേ നമ്മൾ ഇന്നാ ഖലീൽ നമ്മൾ വളരെ കുറഞ്ഞവരാണ് നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ അതുകൊണ്ട് ധൃതി കാണിക്കരുത് നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ പരസ്യമാകട്ടെ ആൾബലം അംഗബലം കൂടട്ടെ അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോയി കഅബം തവാഫ് ചെയ്യാം ഇപ്പോൾ കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ് അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കഅബ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മളെ അവർ പീഡിപ്പിച്ചാലോ അതുകൊണ്ട് ഉമറെ അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എങ്കിൽ യാ റസൂലല്ലാ ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാൻ എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാ മതി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു അബൂജഹല് ഉത്ബത്ത് ഷൈബത്ത് ഓരോരുത്തരിഞ്ഞ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി ഉമറുൽ ഫാറൂഖിന് അടിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് പിടിച്ച് ഓരോന്നിനെ രണ്ട് കുൻഫുവിന്റെ രണ്ട് അടി പിടിച്ച് ഓരോരോ അടി അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ മുസ്ലിം ആയിരിക്കുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഈ ഖുറൈശി കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ മക്കാരിൽ ആർക്കെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ ചങ്കൂറ്റമുള്ളവർ കടന്നുവാ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ വാക്കുകേട്ട് ആരെല്ലാം അടുത്ത് വരുമോ എല്ലാണോ ഓടി
നബിസല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങളടുക്കലേക്ക് മടങ്ങി വന്നിട്ട് നബിസല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങളെ പറഞ്ഞു, നബിയേ വാ, എല്ലാവരും ഒതുക്കി, ഞാൻ ഒതുക്കി, എല്ലാവരെയും ഒതുക്കി വാ, സമാധാനമായിട്ട് നമുക്ക് പോയി തവാഫ് ചെയ്യാം. ആദ്യമായി ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു. ഉമർ അൽ ഫാറൂഖിന്റെ വീര്യം ധൈര്യം അത്രത്തോളമാണ്. ഈ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു إذا أراد القيام في الصلاة نمسكارت لك ملكان الدش جبول ترتعد فرائسه وتستقوى سنانه അദ്ദേഹത്തിന്റെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. തണുപ്പിൽ പല്ല് കൂട്ടിയിടിക്കുന്നത് പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. വിറയൽ ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, സ്പന്ദനം കൂടും. എന്താണ് വഖീല ലഹു മാലക യാ അമീറൽ മുഅ്മിനീൻ, എന്തേ അമീറൽ മുഅ്മിനീനെ, അങ്ങ് വീരനാണല്ലോ, അങ്ങ് ധീരനാണല്ലോ, അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ, പരസ്യമായി കഅബയുടെ പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചെങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഹാന വഖ്തുൽ അമാന, അമാനത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ്. ലാ അദരി അതെങ്ങനെ മടക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി എറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത് എന്റെ വിഷയം അതല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, തഖ്വ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണോ? ഉസ്താദ് ഏത് സൂറത്താ ഓതിയ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാ ഏത് സൂറത്താന്നോ എന്തോ ഉസ്താദ് ഓതി ഏതോ എന്ന് ഓതി നിസ്കാരം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാ ഏത് സൂറത്താ ഉസ്താദ് ഓതിയത്? നമ്മുടെ നിസ്കാരം അതാ. മൂന്ന് റക്കായത്ത് ഉസ്താദ് നിസ്കരിച്ച സലാം വീട്ടി എല്ലാരും മറന്നു പോവും, ആരും ഓർത്ത് കാണൂല. നമ്മുടെ ഫിക്ർ എവിടെ? നമ്മുടെ ഫിക്ർ എവിടെ? ചിന്ത എവിടെ? ഇതാണ് നമ്മുടെ നമസ്കാരം. തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? തഖ്വ ഇല്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു, അശ്രദ്ധയായി പോകുന്നു. ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അംറ് ഇബ്നു ദർ റളിയല്ലാഹു തആല അൻഹു, വഖഅത്തിൽ ആഖിലതു ഫീ യദി അംറ് ഇബ്നു ദർ റളിയല്ലാഹു തആല അൻഹു, അംറ് ഇബ്നു ദർ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ കയ്യിൽ അർബുദം ബാധിച്ചു പോയി. ഫഖാല ലഹുൽ തിബ്ബ, ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാബുദ്ദ അൻ നഖ്തഅ യദക, അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്തഉഹ, നിങ്ങൾ മുറിച്ചു കളഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, വന്ന അനസ്തേഷ്യ ഒന്നുമില്ല, ലാബുദ്ദ അൻ ശുദ്ധക ബിർരിഹാൽ, അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതിന് ഞാൻ അനുവദിക്കുകയില്ല. വലാക്കിൻ ഇദാ ശറഅതു ഫിസ് സലാത്തി ഫഖ്തഉഹ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ. എങ്ങനെ? നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ, അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്ന് കൈ മുറിക്കാൻ നോക്കിയാല് നടക്കുന്ന കാര്യമല്ല. ഇദാ ദഖല ഫിസ് സലാ, അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുത്തിഅത് യദുഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. വലം യശ്വർ, അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് നമസ്കാരം, അതാണ് നമസ്കാരം. അള്ളാഹു അങ്ങനെ നമസ്കരിക്കാൻ തൗഫീക് നൽകട്ടെ. അതാണ് നമസ്കാരം, അതാണ് ഖുശൂ, അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, സത്യവിശ്വാസികൾ വിജയിച്ചു, നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു. ഏത് നമസ്കാരക്കാരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ. ഖുശൂഓടെ ഖുളുഓടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമസ്കാരം.
അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരും, നിങ്ങളെ തക്കവുള്ളവരായേക്കാം അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ പാ, തക്കവുള്ളവരായേക്കാം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നടക്കത്തില്ല, നടക്കോ? ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഓതും എടുത്തിട്ട് നിസ്കരിക്കുന്നത്. കള്ളം പറഞ്ഞുന്നവനെ നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു, ഇവരെല്ലാം നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ, നിങ്ങൾക്ക് തക്കവുള്ളവരാക്ക അള്ള അവിടെ പറഞ്ഞില്ല. അല്ല പിന്നെ അടുത്തത് പറഞ്ഞെന്താ, നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തക്കവുള്ളവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തക്കവയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം, നിങ്ങൾ ഹജ്ജിന് പോകുമെന്ന് നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം, ഒന്നും അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞത് എന്താ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മതഭക്തരാകണമോ തഖ്വയുള്ളവരാകണമോ മുത്തഖികളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ. നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും. നോമ്പ് പിടിക്കുക, എന്താ കാരണം, എന്താ കാരണം, എന്താണ് റമദാൻ ഇത്ര തിരക്ക് പള്ളിയിൽ? കഞ്ഞി കുടിക്കാനാണ്? ഒന്നുമല്ല, കഞ്ഞില്ലാതെ റമദാൻ നോമ്പ് പിടിച്ചു നോക്ക്, ആള് വരുമല്ലോന്നറിയാ. ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴുകി വെക്കും, ശഅബാ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്. ഏ നാളെ നോമ്പ് തുടങ്ങുവാണ്, പള്ളിയിൽ പോകണം, എല്ലാം കഴുകി റെഡിയാക്കി വെക്കും, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും എല്ലാവരും. റമദാൻ ഒരു പ്രത്യേക മഹത്വം ബഹുമാനം. കച്ചവടക്കാരെല്ലാം പള്ളിയിൽ, അധ്യാപകരൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികളൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികൾ പള്ളിയിൽ, പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ, അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ദുഹ്ർ നിസ്കരിക്കാൻ വന്ന ഓ ക്ലാസ് 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 ക്ലാസ്. ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലുമേ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ റമദാന്റെ മാസമാകുമ്പോൾ, എല്ലാം പള്ളിയിൽ. എന്തേപ്പ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും, നീ രണ്ടു മൂന്ന് മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണല്ലോ, നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈല് കാണുന്നില്ല, ഒരു ഓ റമദാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് വസാദാക്കണോ ഉസ്താദെ? ഞാൻ അതുകൊണ്ട് ശഹബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമദാനാണ്, റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുവോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുവോ? ഖുർആൻ പോകുന്നവൻ പറയുവോ? നോമ്പ് പിടിച്ചവനായതുകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്? ഇതാണ് തഖ്‌വ എന്ന് പറയുന്നത്. അവൻ സൂക്ഷിച്ച് സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഏ ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമദാൻ റമദാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ? കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാനിന്റെ മാസത്തിലാണ്. എന്താ സാറേ നിങ്ങൾക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ ഇത്ര ലീവുണ്ട്? ഉസ്താദ ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല, കാരണം റമദാനിന്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടുപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട് നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിലിരുന്ന് ഉപ്പ് ദിവസം നോമ്പിടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ല പള്ളിയായിട്ട് കഴിഞ്ഞുകൂടാം. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്തേ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും, അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പയ്യ, ഇങ്ങോട്ട് നോക്കാൻ പയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസും കൊണ്ടുപോകുമ്പോ വിരിപ്പ് ഇങ്ങനെ റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്വ, അപ്പോൾ റമദാനാണ്, നോമ്പാണ്, നോമ്പാണ്, അതാണ് തഖ്വ. സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ ഇതിനിപ്പൊ നീ എന്ത് വില? ഇതിപ്പോ 15 രൂപ കിലോ വെണ്ടയ്ക്ക. 15 രൂപ ഉണ്ട്, അതാണ് റമദാൻ മാസം. ഞാൻ കള്ളം പറയത്തില്ല, റമദാൻ അല്ലാത്ത മാസമായിരുന്നു ഞാൻ കള്ളം പറഞ്ഞേ. തന്നെ പറയൂ, റമദാൻ മാസമാണ് ഞാൻ കള്ളം പറയുന്നത്, റമദാൻ മാസമാണ് കറക്റ്റ്, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ സൂക്ഷ്മത? തഖ്വ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരം ഉള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സമയത്ത് അവൻ പറയാണ് സൂക്ഷിക്കണം, സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു, ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്.
പക്ഷെ പോകുമ്പോ റമദാൻ മാസം ഡേ നോക്കല്ലേ, നോമ്പ് നോമ്പ് നോമ്പ്, ആ ആ ശരിയാല്ലാം. ഓ എന്തോ ഒരു ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തെ എവിടെന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചോണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ, പടച്ചവനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അദബ്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അദബ്. എന്തുകൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാം പൂട്ടി അങ്ങ് വെക്കും, ടി വി എല്ലാം എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജുദ് എഴുന്നേറ്റ് രണ്ടറക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ കണ്ട സമയത്ത് ടി വി കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ, അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കും, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കും. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക, ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? ടി വി എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ, സിനിമ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ. റമദാൻ മാസത്തിൽ ഓണവാ, ഓണം ഈ വർഷം എന്താ ഓണം വരുന്നു, നിങ്ങൾ നോക്കിക്കൊള്ളീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല, റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ, കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദരജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടുള്ള, അപ്പൊ നോക്ക് ഭൂരിപക്ഷം ആരാണ്, ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ, 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാ അപ്പോ അതിന്റെ പിന്നില്, ആരാപ്പ ഇതിന്റെ പിന്നില്? ഞാൻ പറയുന്ന ആളല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5,000 കോടി രൂപയുടെയാ. 5,000 കോടി രൂപ ഒന്നുമില്ലേ, 5,000 രൂപ കണ്ട് കാണാനുള്ള തൗഫീഖുണ്ടോ നമുക്ക്? പിന്നെ 5,000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും എല്ലാം കൂടെ? ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമദാൻ മാസമാകുമ്പോ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്‌വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ താ വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമദാനിന്റെ നോമ്പം പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല, മറ്റാരും കാണുകയുമില്ല. പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല. തയ്യാറാകുമോ? എത്ര ക്ഷീണിച്ച് നമ്മൾ വന്നോട്ടെ, എത്ര ക്ഷീണിച്ച് വന്നോട്ടെ, 2-3 ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ, നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കും, ആരുമില്ല വീട്ടില്. ഇനി ഭാര്യ ഇല്ലാന്ന് വെച്ചോ, ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്‌വ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത്. രഹസ്യമായ ഇബാദത്ത്. ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യാ, ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും. അതല്ലാതെ വെള്ളം കുടിക്കൂല. രോഗിയായ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെന്ന് പറഞ്ഞാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയാം.
മരിക്കാൻ പോകാന്നേക്കാൻ നമുക്ക് അത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ, അതൊന്നും സമ്മതിക്കൂല. ഓ കണ്ടോണ്ടോണ്ട് അല്ലോ തുപ്പല് വിഴുങ്ങൂലല്ലോ വല പിടിക്കാൻ, ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളത് ഉപ്പല് മുഴുവൻ ശേഖരിച്ച് 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 അങ്ങോട്ട് വെക്കും. പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും. കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ്, ഒരു ലിറ്റർ കാണുമെല്ലാം കൂടെ. പരിസരത്ത് നിൽക്കുന്ന ട്രാഫിക്കുകാരൻ്റെ അവൻ്റെ ഷൂസിൽ അവൻ്റെ പാൻറ്റിൽ അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ ഒരു ലിറ്റർ തുപ്പല്. റമദാൻ ആയി കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ്. പള്ളി ചെരുപ്പ് നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാർ തിരിച്ചു വന്നപ്പോ എന്താ മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ. എന്താ സുഹൃത്തുക്കളെ ഇത് ഇങ്ങനെ എന്തിനാ തുപ്പണത്? ഈ തുപ്പല് വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ? നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ? മുടി വെട്ടിയ ഓ മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു, മുറിയുന്ന സാധനം. നോമ്പ് മുറിക്കുക നോമ്പ് മുറിക്കുക, മുടി വെട്ടല്ലേ നോമ്പ് മുറിയും, നഖം മുറിക്കല്ലേ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, അതൊന്നുമില്ല. അള്ളാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര്. അത് നമുക്ക് കുടിക്കാം, അതിറക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം, അത് ഒഴിവാക്ക്. അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അള്ളാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത് അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ, ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല, പറഞ്ഞു വിടും വീട്ടിൽ നിന്ന്, മോനെ തുപ്പല് വിഴുങ്ങല്ലേ ഡോക്കളെ തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിടും ഇവിടുന്ന്. അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് പിടിച്ച് സാറിന്റെ മോന്തക്കോട്ടായിരിക്കും അവസാനം തപ്പി വിടുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല്, പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത്. നമ്മൾ റമദാനെ കാത്തു സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട്, അമുസ്ലിം സഹോദരങ്ങൾ സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം, പിന്നെ മുബാറക്ക മജ്‌ലിസവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട്. കൊല്ലത്തൊരു സഹോദരനെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു. എത്രയോ ഒരു എത്രയോ ഡോക്ടർമാർ, ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ 30 നോമ്പ്. ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു. അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് പിടിച്ചു കൊണ്ടുപോകും, ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ, എങ്കിലും ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും, എനിക്ക് ആഹാരം തരും, ഞാൻ അത് കഴിച്ചിട്ട് കിടക്കും. ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പിന്റെ തുറക്കുന്ന സമയം, പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്തേ ഞാൻ കഴിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കും, ഒരു കാരിക്കം മേടിച്ചു വെച്ചോളി, ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക്, എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു. തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങാവെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും? നമുക്ക് ലജ്ജ കാണുകയില്ല. ഗോപാലൻ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ? അല്ല എനിക്ക് സുഖമില്ല. സുഖമില്ലാത്ത കാര്യം പിന്നെ, സുഖമില്ലാത്ത ആള് രഹസ്യമായി ആഹാരം കഴിക്കും. സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല. അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്, നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്. നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക്, ആ ദിവസത്തെ ആദരിക്ക്, നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക്, അതാണ് വേണ്ടത്. ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്, തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിൽ ഇരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട, നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട, പിന്നെ പരസ്പരം ചോദിക്കാം, ഞാൻ നോമ്പാണോ 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 നോമ്പാണോ, അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അല്ലാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും, കാരണം രഹസ്യമായ ഇബാദത്താണ് റമദാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ. തഖ്‌വ എന്ന് പറയുന്ന അതാണ്. നമ്മുടെ ഭാര്യമാർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് പൂർണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ, ആ ഹലാലായ ഭാര്യമാർ അവർ രണ്ടുപേരും നോമ്പ് പിടിച്ചുകൊള്ളട്ടെ, ചെറുപ്പക്കാരനും
ചെറുപ്പക്കാരിയുമായ ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. റമദാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ്. ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമദാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. ഒരു തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ചിലര് രാത്രിയും ബന്ധപ്പെടില്ല. റമദാൻ മാസം ആയിക്കഴിഞ്ഞാല് പകല് ഹറാം, പകലിന്റെ സമയത്ത് ഹറാം, പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല. ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് തലാക്കി ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കഥ അടച്ചു പൂട്ടിയേക്കും റമദാൻ മാസത്തിൽ. അത് തെറ്റാണത്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهم. നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം, കുഴപ്പമില്ല, തെറ്റില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ്. പക്ഷേ ഇവിടെ തഖ്വ, ഇവിടെ ഭയഭക്തി. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി. ഇനി അടുത്തത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോഴറിയാം അള്ളാഹ് എന്തിനായി തഖ്വ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന്. അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ്, നോമ്പിന്റെ പവിത്രത, സവിശേഷത എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാരും ശ്രദ്ധിച്ചു. ഉള്ളവരായാലുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ ഗുണം, നിങ്ങൾ നോമ്പ് പിടിച്ച് തഖ്വ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അള്ളാന്റെ അടുക്കൽ ഇല്ല എന്ന് ആരും കരുതരുതേ. തഖ്വയുള്ള മുത്തഖികൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ. ഒന്നാമത്തെ ഓഫർ, തഖ്വയുള്ള മുഅ്മിനെ, മുത്തഖിയായ മനുഷ്യ, നോമ്പുകാരനായ മുത്തഖിയെ, അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്നത്, ഒന്ന് അന്നജാത്തു മിനശ്ശദായിദ്, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഞാൻ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ നിങ്ങൾ പറയണം മുത്തഖീങ്ങൾ, മുത്തഖീങ്ങൾ ഏത് മുത്തഖീങ്ങൾ? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഓഫർ, ഓഫർ. ഓണകാലത്ത് ഓഫർ കാണും, ബക്രീദിന് ഓഫർ കാണും, ചെറിയ പെരുന്നാളിന് ഓഫർ കാണും, ഒരുപാട് ഒരുപാട് ഓഫർ. 40 രൂപയ്ക്ക് ചെയ്താൽ 80 രൂപയ്ക്ക് സംസാരിക്കുക, 80 രൂപയ്ക്ക് ചെയ്താൽ 20 രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ. തല തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും വശംവദരായി പോകണ്ട, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല. ഇങ്ങനെയൊക്കെ ഓഫറുകൾ കാണും. ഇതൊക്കെ കള്ള ഓഫർ, ഒറിജിനൽ ഓഫർ. ദാ അല്ലാഹു ചെയ്യുന്നു. മുത്തഖീങ്ങളായി മാറിയാൽ, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ, അന്നജാത്തു മിനശ്ശദായിദ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവിന്റെ സഹായം, അവന്റെ രക്ഷയുണ്ടാകും. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പൊ ഓർത്തോളി. ഇവിടെ അല്ലാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല, നീ തഖ്വ ഉള്ളവനായി മാറ്, എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ച തരാം. അങ്ങനെ തഖ്വ ഉള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആരാണ് നിന്നെ സ്യൂട്ട് ചെയ്യാൻ വന്നാല് ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ, തംസസ്കും ഹസനതോ തസൂഹും وَإِن تُصِبْكُمْ سَيِّئَةٌ يَفْرَحُوا بِهَا وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ بِمَا يَعْمَلُونَ مُحِيطٌ. الله
അള്ളാഹുവിന്റെ അടിമകൾ ഈ ഭൂലോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ മുഴുവനും. പക്ഷേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ. അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ അവരാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് എല്ലാം നടത്തുന്നവൻ എന്ന് വിശ്വസിക്കുന്നവർ. അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ്. പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ. നബിയും സഹാബത്തിനും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും മുശ്രിക്കുകളും നോക്കി നിന്ന് ചിരിക്കും, അങ്ങനെ വരട്ടെ. നമുക്കിപ്പോ അങ്ങനെ ഇന്ന് അന്ന് മുശ്രിക്കുകളും മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ന് മുസ്ലിമും മുസ്ലിമിനെതിരെ. പാരവെപ്പ് മൊത്തം അവന്റെ കയ്യിലേ ഉണ്ട്. ചുമ്മാ അല്ല പാരയ്ക്ക് വില കൂടുതൽ. ഇത് തിന്ന് ഇവന്റെ ജോലി എന്ന കുലത്തൊഴില പാരവെപ്പ്. മുസ്ലിമും മുസ്ലിമിനും ഇടങ്ങേറും. ഇവന് മാത്രമേ കടയിടാവൂ, വേറെ ഒരുത്ത അവിടെ കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെയെങ്കിലും പൂച്ച തലയ്ക്കകത്തോ കോഴി തലയ്ക്കകത്തോ വെണ്ടയ്ക്കായ്ക്കകത്തോ ഉരുളം കഴുങ്ങിനകത്തോ ഇവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതി ആയിരിക്കും. പിന്നെ വേറെ ഒന്നും കടയിലൊന്നും ആരും ഇടാൻ പാടില്ല. ഇവൻ മാത്രമേ ഇവിടെ തിന്നാവൂ, ഇവൻ മാത്രമേ ജീവിക്കാവൂ. ബഹുമാനമുള്ള സഹോദരൻ, അത് പാടില്ലല്ലോ. അത് അസൂയല്ലേ? അത് ഹസദല്ലേ? അത് വിരോധമല്ലേ? ക്രോധമല്ലേ? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ഒരുത്തിനെ നന്മ കെട്ടട്ടെ, റിസ്ക് തരുന്നത് അല്ലാഹു അല്ലേ? എന്നവരെ ഗൾഫിൽ ആരും പോകരുതല്ലോ, നീ മാത്രമേ പോകാവുള്ളല്ലോ. ഗൾഫിൽ ലക്ഷക്കണക്കിന് കേരളക്കാര് ദുനിയാവിലുള്ള ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ട അമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും. എല്ലാ എണ്ണം വെളിയിലാണ് കിടക്കുന്നത്. ബോംബെയിൽ എത്തണമുണ്ട്, ഡൽഹിയിൽ എത്തണമുണ്ട്, തമിഴ്നാട്ടിൽ എത്തണമുണ്ട്. മഹിഷറെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം. ആരാന്ന് ചോദിച്ചാൽ മലപ്പുറം കാക്ക ആയിരിക്കും. കാരണം ദുനിയാവിൽ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാരെ ഏത് മൂലയിലും കാണും, എവിടെ പോയാലും കാണും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവാണ് നമുക്ക് നിഅമത്തും റിസ്ഖും തരുന്നത്. അത് എത്ര പേര് നമ്മുടെ മുന്നിൽ കട വെച്ചാലും എത്ര പേര് വന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല. പടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അടുത്തവൻ നോക്കിയിരുന്ന് ചിരിക്കരുത്. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം, പടച്ചവനെ നീ അത് മാറ്റി കൊടുക്കണേ അല്ലാ, പാവം പിടിച്ചവനാണ് റബ്ബെ, നിന്റെ അടിമയാണല്ലാ, നിന്റെ ദാസനാണല്ലാ, നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ലാ, അങ്ങനെ വേണം ദുആ ചെയ്യാൻ, അതാണ് വേണ്ടത്. എങ്കിലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയും നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ അല്ലാഹു തആല പറയുന്നു, ഇൻ തംസസ്കും ഹസനതും തസൂഹും وَإِن تُصِبْكُمْ سَيِّئَةٌ يَفْرَحُوا بِهَا وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا. يا نبي സഹാബത്തെ, നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും. ഹബീബേ, നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ ദുഃഖിക്കും. നബിയെ, അവർ ദുഃഖിക്കും. നബിയെ, ഇത് രണ്ടും നിങ്ങൾ വകവെക്കേണ്ടതില്ല. ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങളെ ക്ഷമ അവലംബിക്കുകയും അല്ലാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല. നബിയെ, സകലമായ കാര്യങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ സന്തോഷിക്കും, അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഹയർ വരുമ്പോൾ അവർക്ക് ഖേദവുമാകും. ഓ, അവനങ്ങനെ കിട്ടിയോ, അവൻ രക്ഷപ്പെട്ടു പോയോ, അവൻ പരീക്ഷയിൽ വിജയിച്ചോ, അവന് നല്ല കച്ചവടം. അപ്പോ തഖ്വയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ സഹിക്കുവിൻ, ക്ഷമിക്കുവിൻ, അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ, ഭയപ്പെട്ടാൽ, തഖ്വ ഉള്ളവരായാൽ, ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കുകയില്ല കേട്ടോ.
ആരുടെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഫലിക്കില്ല, പേടിക്കണ്ട എന്നർത്ഥം. മുത്തക്കിങ്ങളെ നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ് ബദർ. അങ്കുലി പരിമിതമായ സ്വഹാബാക്കൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത്. അള്ളാഹുവിനെ പരിചയമില്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിചയമില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളായ മക്കാരായ സ്വഹാബാക്കൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ കാര്യങ്ങളിലും മുന്നിൽ നിർത്തിയിരുന്നത് മക്കാരായ മുഹാജിരീങ്ങളെയാണെങ്കിൽ, ബദറിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും അള്ളാഹുവിന്റെ റസൂല് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനമാണ്, നമ്മളെല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകൂ, ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. അവരുടെ കൈവശം ഒരു യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല, കൂടുതൽ ഒട്ടകങ്ങളൊന്നുമില്ല, ആൾബലങ്ങളോ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകനും സഹാബാക്കൾക്കുമുള്ളത് ഈമാനും തഖ്വയും മാത്രമാണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അള്ളാന്റെ തീരുമാനമാണ്, പോകൂ നബിയേ, ബദറിലേക്ക് പോകൂ നബിയേ, നിങ്ങളുടെ കുറഞ്ഞ സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് പോകൂ നബിയേ, ആ ബദറിൽ പോയി നിങ്ങൾ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നബിയേ. എതിർപക്ഷത്തെ പ്രവാചകന്റെ കുടുംബത്തിൽ പെട്ടവരുണ്ട്, പ്രവാചകന്റെ സഹപ്രവർത്തകരായിരുന്ന എത്രയോ പേരുണ്ട്, പ്രവാചകന്റെ മരുമകൻ പോലുമുണ്ട്, പ്രവാചകന്റെ പിതൃവ്യന്മാർ പോലുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ എതിർ കക്ഷികളിലേക്ക് നോക്കുമ്പോൾ, എതിർപക്ഷത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തുടിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മസമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അള്ളാന്റെ തീരുമാനമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്കുലി പരിമിതമായ 313-317 സഹാബാക്കൾ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്, 1-2-3 തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ്, അശ്വാരൂഢന്മാരൊന്നുമില്ല, വീരന്മാരോ വീരശൂര പരാക്രമികളോ ഒന്നുമില്ല, അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായുധം തഖ്വയായിരുന്നു, വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. പടച്ച തമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുകയാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി വിശ്രമിച്ചോ. എതിർ ചേരികൾ ഫലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർ ചേരികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ വിശ്രമിച്ചോ. അള്ളാഹുവിന്റെ റസൂലത പാതിരാ സമയത്ത് ഒരു ചെറിയ തുണ്ട് തുണിയും എടുത്തുകൊണ്ട് ബദറിലേക്ക് വിരിച്ചിടുകയാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി നമസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടി 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 കരയുന്ന പുന്നാര ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. പടച്ച തമ്പുരാന്റെ മുന്നിൽ തഖ്വയിൽ അധിഷ്ഠിതമായ കാഴ്ചവെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും നബി തങ്ങളെ തയ്യാറെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സന്തോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ സംഘത്തെയുമായി ഈ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹുവേ.
പടച്ചവനെ നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത്, ആൾബലം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നിന്റെ തീരുമാനമാണ് നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അതുകൊണ്ട് തമ്പുരാനെ, ഈ കുറഞ്ഞ സംഘത്തെ എന്നാണ് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സുജൂദ് സമർപ്പിക്കാൻ ഈ ലോകത്ത് ഒരു നിത്യത്തടവും ഉണ്ടാവുകയില്ല അല്ലാ. അതുകൊണ്ട് നീ സത്യത്തെ കാലത്തും നിലനിർത്തേണമേ തമ്പുരാനെ എന്ന് ബദരൻ രണാങ്കളത്തിൽ കിടന്നുകൊണ്ട് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്തു നിന്നും പടച്ചവന്റെ ഭാഗത്തു നിന്നും അതാ ആയിരക്കണക്കിന് മാലാകമാരെ ബദറിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെയും സഹാബാക്കളെയും ആയിരങ്ങളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉദാഹരണം, ഒരേ ഒരു ഉപാധി, ഒരേ ഒരു ഉപകരണം, ഒരേ ഒരു ആയുധം തഖ്വ മാത്രമായിരുന്നു. ولقد نصركم الله ببدر وانتم اذلة നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ, നിങ്ങൾ ആൾബലമില്ലാതിരുന്നപ്പോൾ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലാതിരുന്നപ്പോൾ വഅൻതും അദില്ല നിങ്ങൾ ന്യൂനപക്ഷവും നിങ്ങൾ നിന്ദ്യരുമായിരുന്നപ്പോൾ നിങ്ങൾക്ക് നാം വിജയം നൽകിയില്ലേ ബദറിൽ? എവിടുന്ന് കിട്ടി? അതാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ അന്നജാത്തു മിന ശദാഇദ് കാഠിന്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ അവിടെ ഓടിയെത്തി. ഒരുപാട് ഉദാഹരണം, ലൂത്ത് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ഇബ്രാഹിം, ഒരുപാട് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാൻ കഴിയും, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും പേടിക്കണ്ട. അപ്പൊ നമ്മൾ ഓർക്കും ഇത് നബിക്കും സഹാബാക്കളും കിട്ടി, നമുക്ക് ഇതൊന്നും കിട്ടൂലേ, പോയി. നബിക്കും സഹാബാക്കൾക്കും ഇറക്കി അതേ ഖുർആനാ നമുക്കുള്ള ഇറക്കിത്തന്നത്. നമുക്കിപ്പോ വേറെ വല്ല ഉണ്ടോ ആയത്ത് ഉണ്ടോ ഉസ്താദ്? നബിക്ക് സഹാബാക്കൾക്ക് ഇറക്കിയത് തന്നെ. അന്ന് ഒരു ബദറേ ഉള്ളൂ, ആ ബദറ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും പാതിരാത്രി സമയത്ത് അല്ലാഹുവേ ദീൻ നിലനിർത്താൻ വേണ്ടി, ഈമാൻ നിലനിർത്താൻ വേണ്ടി, ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ? ഉഷാറായ ചാപ്പാടല്ല അന്ന്, നല്ല റാഹത്താടിന്. ആരെങ്കിലും ഒന്ന് പോയിരുന്ന ഒന്ന് ദിക്കർ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഒരു സന്ദർഭം ഒന്ന് അയവിറക്കോ, അന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ നടിച്ച് ഇവിടെ നടി, അവിടെ തള്ളി ഇവിടെ തള്ളി, ഞാൻ പൈസ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ടോക്കൺ കിട്ടിയില്ല, പള്ളി ബദർ തന്നെ, പള്ളിയില് ബദർ കാണാൻ പറ്റും. ബഹുമാനമുള്ള സഹോദരൻ, ഇബാദത്തുകൾ ചെയ്യും, ഇബാദത്തുകൾ ചെയ്യും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഇബാദത്തും കഴിഞ്ഞ് രാത്രി നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാ നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാറക്കായ മജ്ലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസ്ക് സന്തോഷമായി കഴിക്കും. കിട്ടിയവർ കഴിക്കും, ഇല്ലാത്തവർ അൽഹംദുലില്ലാ പറയും. അതിന്റെ പേരിൽ ഒരു അടിയും വഴക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ, ഇവിടെ ബദർ നടത്താതെ. അതാണ് നമുക്ക് വേണ്ടത്, തഖ്വ. അല്ലാഹു രക്ഷപ്പെടുത്തി. ഒന്നാമത്തെ ചാൻസ്, ഒന്നാമത്തെ ഓഫർ, അന്നജാത്തു മിന ശദായിദ്. ഇനി ഒരുപാടുണ്ട് ഉദാഹരണം, സർക്കം പറക്കം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. രണ്ടാമത്തെ ഓഫർ മുത്തഖീങ്ങളെ, നോമ്പ് പിടിച്ച തഖ്വ ഉള്ളവരെ, നോമ്പ് പിടിച്ച തഖ്വധാരികളായി മാറിയവരെ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ഓഫർ, അൽമഈയത്ത് എന്ന് പറഞ്ഞാൽ മഈയത്ത്, എപ്പോഴും അല്ലാഹ് കൂടെ, അല്ലാഹ് കൂടെ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു, ഓ നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം, എവിടെയും കയറി പോകാം. ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന്. കാരണം എന്താ, പിടിച്ചാ പറയും എം എൽ എ അവിടെ തീർന്നു. ഓ അയാളുടെ ഒരു ഗൗരവം, അയാളുടെ ഒരു ഫഖറും പിന്നെന്താ. ഒരു പോലീസുകാരനെ കാണും കൂടെ വന്നിരുന്ന SIO CIO SPO DYSPO, ഓ അവരുടെ ഫോൺ നമ്പറും കാണും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ. DYSP വിളിക്കുന്നല്ലേ, എന്താന്ന് ചോദിക്കട്ടെ. ഇയാളങ്ങ് പതുക്കെ പെണ്ണും പിള്ളയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത്, ഒലിച്ചിരുന്ന് കല്ലോട്ടാൻകുഴി പോയിരുന്ന് വിളിക്കുള്ളൂ. DYSP വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ, SP വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, CI വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. എത്രയോ പേരുടെ നമ്പർ കിട്ടും,
എത്രയോ പേരുമായി ബന്ധപ്പെടാം, എത്രയോ പേരുമായി സുഹബത്ത് ഉണ്ടാക്കാം. സി ഐയുടെയോ ഡി ജി പിയുടെയോ മുന്നിൽ പോയി നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ, അവരെന്താ കൊന്നുകളയോ തിന്നുകളയോ? നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാമല്ലോ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, പട്ടാളക്കാരുടെ മുന്നിൽ പോയിരിക്കാമല്ലോ, കൊന്നുകളയുമോ നമ്മളെ? ഇല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പക്ഷെ അള്ളാഹു കൂടെ വരണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. ആ നമ്പർ ഒന്ന് മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ്. 756 കിട്ടാൻ ഇല്ലേ? 756. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹയെ കൂട്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അത് പിടിക്കാൻ നീ നോക്ക്, നീ ആരെയും പേടിക്കണ്ട. രണ്ടാമത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീ അറിഞ്ഞുകൊള്ളണം. അറിയുവിൻ സഹോദരങ്ങളെ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, മുത്തഖീങ്ങളോടൊപ്പമാണ്, മതഭക്തന്മാരോടൊപ്പമാണ്. തക്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു, ഭയപ്പെടുന്നവരോടൊപ്പമാണ് അല്ലാഹു, ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു. തക്വ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയൂ, അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയൂ, തന്റെ വൃദ്ധരായ വൃദ്ധയായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയൂ. അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ അതാണല്ലോ മുഹീദ്ദീൻ ഷേഖ് റഹ്മഹുള്ള പറഞ്ഞത്, അല്ലാഹു ഹാളിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു മഈ എന്താപ്പ അതിന്റെ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞു, ഇവിടെ ഉസാറായിട്ട് റാത്തീവ് നടത്തി ഫുലൂസ് ചീറ്റിയും എല്ലാം അതൊക്കെ ജോറ്. അർത്ഥം എന്താണെന്ന് അറിയില്ല, അർത്ഥം എന്താണെന്നറിയില്ല. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. മഹാന്മാരുടെ ചിന്ത എങ്ങനെയായിരുന്നു? മഹാന്മാരെ ആദരിക്കേണ്ടവരെ ആദരിക്കണം സുഹൃത്തുക്കളെ, അവരുടെ പാത പിൻപറ്റണം സുഹൃത്തുക്കളെ, അവരെ മഹത്വപ്പെടുത്തണം സുഹൃത്തുക്കളെ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതല്ലാതെ അവരെ പുകഴ്ത്തിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ മുഹയുദ്ദീൻ ഷേഖ് റഹ്മഹുള്ളാ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദിസ സിർഹു, അദ്ദേഹത്തിന് മുഹയുദ്ദീൻ എന്ന് പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി. ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മുഹയുദ്ദീൻ ദീൻ ജീവിപ്പിച്ച വ്യക്തി. അസ്തമിച്ചു കിടന്ന ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹുവിനെ കളിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അള്ളാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ട മഹാനായിരുന്നു. അതാണ് അല്ലാഹു ഹാളിർ, അല്ലാഹു ഇവിടെയുണ്ട്, അല്ലാഹു ഷാഹിദ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സാക്ഷ്യമാണ്. അല്ലാഹു നാലിർ, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മഈ, അവൻ എന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. റാത്തീവും കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു, ഉണക്കത്തേങ്ങ. പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറക് എടുത്ത് അങ്ങ് വെക്കും. എന്തോ ഇവൻ ദിക്രിയല്ലേ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ായിരുന്നു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അവൻ സാക്ഷ്യം വഹിച്ചു. ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അല്ലാഹു മഈ, ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അല്ലാഹു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു.
ഇവൻ നാളെ വലിയ ആള് ചമഞ്ഞ് മുത്തഖിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച നമ്പുരാൻ ചോദിക്കും വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും അദ്ദി അമാനത്തക്ക് മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ. എന്താണ് എന്റെ അമാനത്ത്? ഓർത്തു നോക്ക്, ഇന്ന പാതിരാ സമയത്ത് ഇന്ന പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ? ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയി നല്ല ചെരുപ്പടിച്ച് മാറ്റിക്കൊണ്ട് പോയില്ലേ? ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട് മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മാടെ പണി നടത്തിയില്ലേ? ആസ്മ എന്ന് പറഞ്ഞ വലുവ്, പൈസയുടെ വലുവ്, റിയാലിന്റെ വലിവ്, പെതുക്കെ നീ വലിച്ച് അടിച്ചു മാറ്റിയില്ലേ? എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊറ്റിയില്ലേ? എത്രയെത്ര സഹോദരങ്ങളുടെ വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോട്ടിച്ചില്ലേ? എത്ര സഹോദരങ്ങൾ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? പള്ളിയുടെ കാണിക്കവഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ? അതി അമാനത്ത്, അതൊക്കെ ഇങ്ങോട്ട് വീട്ട് ഇങ്ങോട്ട് വീട്ട് അല്ല ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയും, ഐ റബ്ബി കൈഫ, പടച്ചവനെ ഞാൻ അത് എങ്ങനെയാണ് വീട്ടുന്നത്? ഖദ് ദഹബത്തി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ദുനിയാവിലായിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക? അല്ലാ, ദുനിയാവിലായിരുന്നേ ഉണക്കത്തെ അങ്ങ് കൊടുക്കാറുണ്ട്, വെറുതെ 3 രൂപയുടെ ഉണക്കത്തെ അങ്ങ് എടുത്ത് പടച്ചവനെ ഇത്രയും നിസ്കരിക്ക ഇബാദത്തും ചെയ്ത് ആ തേങ്ങയുടെ പേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. അല്ല ശപിക്കും, കാര്യമില്ല ശപിച്ചിട്ട്. അവിടെ തെങ്ങുമില്ല, പുരയിടമില്ല, ഇതൊന്നും കാണാനും പറ്റില്ല. വല്ലവന്റെ മൊബൈൽ സുജൂതി കിടന്നപ്പം പതുക്കെ അടിയിൽ കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ. പടച്ച തമ്പുരാനെ തറാവിക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ മൊബൈല് വീട്ടിൽ വെച്ചിട്ട് വരണേ, കാണിരുന്ന് ഉറങ്ങിപ്പോയാൽ മൊബൈല് കാടൂല. പിന്നെ പള്ളിയെന്ന് കട്ടുകൊണ്ട് പോവാ, കൂലി കൂടുതൽ കിട്ടും ഇല്ലേ? പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ കൂലി കൂടുതൽ കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കി, എടുത്തോണ്ട് പോകുന്ന ആരുടെങ്കിലും സാധനം എടുക്കുന്നില്ലെന്ന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. എടുത്തു മാറ്റിക്കൊണ്ട് പോകും, എന്നിട്ട് നിസ്കരിക്കും, ദുആ ചെയ്യും. ഓ എല്ലാം ഓക്കെ, അല്ല എല്ലാം കണ്ടോണ്ടിരിക്കുക, അങ്ങ് വാ, അല്ല എല്ലാം കണ്ടോണ്ടിരിക്കുക, നീ എടുക്കുന്നൊക്കെ. പക്ഷെ അല്ല എന്താ ഒന്നും അറിയിക്കാത്ത എന്താ, നീ അങ്ങ് പരീക്ഷാ ഹാൾ, ഇത് പരീക്ഷാ ഹാളാണ്. പരീക്ഷാ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി, സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറ് നോക്കും, അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കുമല്ലോ, മൂപ്പിൽ അങ്ങോട്ട്. അപ്പൊ നോക്കുമ്പം ഇവൻ അടുത്ത എഴുതുന്നത് മൊത്തം തെറ്റാണ്, മൊത്തം തെറ്റാണ്. സാർ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഡേ അത് മാറ്റി എഴുത്, അത് തിരുത്തി എഴുത്, അത് അങ്ങനെയാണോ, ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പരീക്ഷ ഹാൾ എന്നാ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തെറ്റിയാല് വീക്ക് കിട്ടൂല അല്ലത്. അതുകൊണ്ട് ഇത് പരീക്ഷ ഹാളാണ്. നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും പൈസ അടിച്ചു മാറ്റണതും റബ്ബർ ഷീറ്റ് മോട്ടിക്കണതും തേങ്ങ എടുക്കണതും കരിക്ക് വെട്ടണതും പശുവിനെ അഴിച്ചുകൊണ്ട് പോകണതും കോഴിയെ പിടിച്ച് അതിന് കോഴിക്കൂട്ടിനെടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്ന് പിന്നെ മറ്റേ മണിച്ചം വാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും, നേരം വെളുക്കുമ്പോൾ എല്ലാം പൊഴുതുകൊണ്ട് പകയന്മാർ ഇത് രക്ഷപ്പെടുമോ? ഇവരൊക്കെ ഇത് ഈ ചീനിയുടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഖിറത്തിൽ. ഇവ അല്ലാന്റെ അടുക്ക പറ പടച്ചവനെ ഒന്നും ഇല്ലല്ലോ അല്ലാ, ദുനിയാവ് നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്തു തരിക, തള്ളപ്പെടുമ്പോൾ അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ്ന്നടിച്ച് വീഴുമ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ, അന്നത്തെ മൊബൈല്, റിയാലുകള്, ദിർഹമുകള്, ഡോളറുകള്, പെട്രോള്, ഉണക്കത്തേങ്ങ, റബ്ബർ ഷീറ്റ്, കോഴി, ആട്ടുംകുട്ടി എല്ലാം നിറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്.
ഫയഹ്മിലുഹു അലാ മൻകിബൈ ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്തു വെക്കും എന്നിട്ട് നേരെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പിടിച്ചു പിടിച്ചു കയറി വരും ഫയളന്നു അന്നഹു ഖാരിജുൻ എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും ഏ അല്ലാഹ് ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വൻ കാണിക്കുമ്പോ വീണ്ടും അല്ലാഹു പറയും ആ പഹേനെ അടിച്ചു വീണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയുക വീണ്ടും അവനെ അടിച്ചു നരകത്തിലേക്ക് ഇടുകയാണത്രേ അങ്ങനെ വീണ്ടും അവൻ അവസാനത്തെ തട്ടിലേക്ക് വന്ന് വീഴുന്നു അതേപോലെ ആ ഒരവസ്ഥ തുടർച്ചയായി വിചാരിക്കാൻ ശിക്ഷ പിന്നെ എടുക്കും വീണ്ടും മുകളിലേക്ക് വരും വീണ്ടും അടി താഴോട്ട് വരും പിന്നെ എടുക്കും മുകളിലേക്ക് പോകും വീണ്ടും അടി താഴേക്ക് വരും എന്തിനായി ഉണക്കത്തേങ്ങാക്ക് വേണ്ടി അടി കൊള്ളാൻ പോണത് ഒഴിവാക്കി കൂടെ വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേരെ ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല കൊണ്ടുവന്നിട്ടിട്ട് അങ്ങ് മിണ്ടാതെ സ്ഥലം വിട്ടു ചോദിക്കാൻ നിക്കണ്ട സീറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ടിട്ടേരെ പറയാൻ പറ്റൂരല്ലോ ഇല്ലെങ്കിൽ പരസ്യമായിട്ട് ഒരു പൊരുത്തം ചോദിയര് പരസ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച് അള്ളാഹു സഹോദരങ്ങൾ നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല ഒരു ഒരു കളിപ്പി അങ്ങനെ ചെയ്ത് കാണൂല എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുറത്ത് വന്നേക്കണേ ഞാൻ പുറത്തിരിക്കുന്നു നിങ്ങൾ എൻ്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും കണിയുടെ കയ്യിലും ഉണ്ടായിട്ട് വേണ്ടേ അത് എന്തെല്ലാം എഴുതി നിങ്ങൾ പൊരുത്തപ്പെട്ട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒക്കെ ഇല്ലെങ്കിൽ വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ സത്യം നമ്മൾ ഈ ചെയ്യുന്ന അമൽ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഒന്നിനും ഫായിദയില്ല അതാണ് മഹാന്മാരായ മഷായിഖന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയന്നിട്ട് ഈ ദിക്റുകളെ ചൊല്ലാൻ തുടങ്ങിയത് എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ എന്താ ബി എ യോ എം ബി എയോ എം എ യോ എം ടെക്കോ എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ അവർ രണ്ട് ഡിഗ്രി എടുത്തിട്ടുള്ളൂ അലാ ൾക്ക് ഭയപ്പാട് വേണ്ട പ്രയാസം വേണ്ട ഖേദം വേണ്ട ദുഃഖം വേണ്ട ആരെയും പേടിക്കേണ്ട കാര്യമില്ല അവർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് അല്ലദീന ആമനൂ അവർ വിശ്വസിച്ചവരായിരുന്നു വകാനൂ യത്തഖൂൻ തഖ്വയുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട മുഹീദീൻ ഷേഖ് റഹ്മുള്ളയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദീൻ ഷേഖ് റഹ്മുള്ള ഒരു കോലത്തിൽ വരാൻ കാരണം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി പക്ഷെ ഇത് അള്ളാഹു ഇത് ആരുടേതാണ് ഇത് ആരുടേതാണ് പടച്ചവനെ ബാപ്പാക്ക് വെപ്രാളം ജീലാനി റഹ്മത്തുള്ളയുടെ ബാപ്പാക്ക് വെപ്രാളം നേരെ ഓടി ആ വരുന്ന വഴിയുള്ള കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു ആഹാ അതിങ്ങനെ ഒരു ശിഖരം ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു ഇതിൽ നിന്നായിരിക്കാം മോതലാളിയെ കണ്ടു ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ ജോലി ചെയ് ഇവിടെ ജോലി ചെയ് സൂക്ഷ്മത കണ്ടോ അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബാപ്പായ്ക്ക് തക്കുവ ഉണ്ടായിരുന്നു മോനും ഉണ്ടായി മനസ്സിലായില്ലേ അങ്ങനെ ജീവിച്ചത് അതാണ് തക്കുവ അള്ളാഹ് കൂടെ ഉണ്ട് റഹ്മത്തുള്ളയോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അറുത്തു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ആരും കാണാതെ അറുത്തു കൊണ്ടുവരണ രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോ ആരുമില്ല അറുത്തുണ്ടെന്ന് മൊഹീദി ഷേഖ് റഹ്മുള്ള അതേപോലെ മടങ്ങിക്കൊണ്ട് എന്താ ഇപ്പൊ ഉസ്താദ് ചോദിച്ചത് എന്തേ അത് ആരെയും കാണാതെ ഇറക്കാൻ കഴിഞ്ഞില്ല അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാഹു നാലിരി മനസ്സിലായോ അല്ലാഹു നാലിരി അതാണ് അതിന്റെ അർത്ഥം അതൊന്നും മനസ്സിലാക്കിയാ കൊള്ളാം എല്ലാ ഉമ്മത്തും അതൊന്ന് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാണ് അപ്പൊ രണ്ടാമത്തെ ഓഫർ എന്താ മഅയ്യത്ത് അല്ലാഹു എപ്പോഴും കൂടെ ഉണ്ടാകും അല്ലാഹു കൂടെ ഉണ്ടായാൽ പ്രശ്നമില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിച്ചുകൊണ്ട് വന്നു ഫറോവ
എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്റെ കൂട്ടത്തിലുണ്ട്. രക്ഷപ്പെടുത്തി തരുമെന്നർത്ഥം. പേടിക്കണ്ട അനുയായികളെ, എന്റെ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട്, അവൻ രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ ഓഫർ അല്ലാഹു തആല മുത്തഖികൾക്ക് നൽകിയത് മഅയ്യത്ത് കൂട്ടത്തിലുണ്ടാകും. അടുത്തത് മൂന്നാമത്തത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെക്കുന്നു, ഹുബ്ബ് സ്നേഹം വെക്കുന്നു. ആരോട്? മുത്തഖീങ്ങളോടാണ് സ്നേഹം വെക്കുന്നത് അല്ലാഹു തആല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. അല്ലാഹു സ്നേഹിച്ചാ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്നു മുത്തഖീങ്ങളെ. ചുരുക്കി പറഞ്ഞു പോവാണ്, സമയം തീർന്നു പോയി. മുത്തഖീങ്ങൾ അല്ലാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ശരി, അടുത്ത ഓഫർ നേരത്തെ അദാവത്തിൽ നിന്നാണ്. അന്നജാത്തു മിനൽ അഅദാ, വിരോധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം തരും മുത്തഖീങ്ങൾക്ക്. ഇപ്പോൾ മിനശദായിദ്, പട്ടിണി, പ്രയാസം, ദുഃഖം, ദുരിതം, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ? തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. സകലമായ പ്രശ്നങ്ങളിൽ നിന്നും, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അല്ലാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കേണ്ട, പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കണ്ട, ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട, കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട. നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു തുറന്ന അവസരം അല്ലാഹു നിനക്ക് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു എക്സിറ്റ്, ഒരു പൂംവഴി അല്ലാഹു നിനക്ക് തുറന്നു തരും. നീ പടച്ചവനെ ഭയപ്പെട്ടാൽ കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പോകുന്നു, രക്ഷയില്ല. കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല. കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല. മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്, അർദ്ധ പട്ടിണിയിലാണ്. പരിഹാരം, ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ, മടങ്ങുക അല്ലാഹുവിലേക്ക്, തഖ്വയോടെ ജീവിക്കുക എങ്കിൽ. അവൻ അറിയാത്ത ഭാഗത്തു കൂടി അല്ലാഹു ഉജീരം അവനെത്തിച്ചു കൊടുക്കും, വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും, അവൻ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ആണ് റാസിഖ്, അവനാണ് റിസ്ഖ് നൽകുന്നവൻ, അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ, അവനാണ് ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐശ്വര്യം നൽകുന്നവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവേൻ, അവനെ നിങ്ങൾ പേടിക്കുവൻ. നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ റിസ്ഖ് അല്ലാഹു വിശാലമാക്കി തരും. ഖുർആനാണ് ഞാൻ ഓതിട്ട് പറയുന്നത്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ലൈഫായ ആയത്ത്, സഹീഹായ ആയത്ത്, മൗദൂഹായ ആയത്ത് അങ്ങനെ ഒന്നുമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ഒരു പോം വഴി അല്ലാഹു അവനെ എത്തിച്ചു കൊടുക്കും. അടുത്തത് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോട്ടെ, ഇന്ന് ഇത് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല. 10 മണി 5 മിനിറ്റ് ഓടിക്കുന്നതിന് കുഴപ്പമില്ലേ? കൂറിലിങ്ങളുടെ കാര്യം പറഞ്ഞ് നിർത്താം, എന്നിട്ട് അത് നാളെ പറയാം. നല്ല വരുള്ളൂ നിങ്ങൾ അടംബരം നമുക്ക് പോട്ടെ, അത് പറയുമ്പോ എവിടെയും ചാൻസ് ആണല്ലോ. അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി. അപ്പൊ അടുത്തത് കാര്യം എളുപ്പാക്കി തരും, കാര്യം പരീക്ഷ എളുപ്പാക്കി തരും, ജോലി എളുപ്പാക്കി തരും,
വിസ എളുപ്പമാക്കി തരും, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും, അവിടെ വിസ ഇക്കാം ഇക്കാമോ ഒന്നും ഇല്ല കഷ്ടപ്പെടാം, അത് എളുപ്പം കിട്ടും. ഒരു വീടിന് വേണ്ടി അലയുന്ന പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും, ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും, ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. ഞാനല്ല പറയുന്നത്, അല്ലാഹ് അല്ലാഹു പറയുന്നു. അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. പോരെ, ഖുർആൻ കാര്യം എളുപ്പാക്കി തരും അല്ലാഹു. യജ്അല്ലഹു മിൻ അംരിഹി യുസ്ര. നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ, ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടുമൊക്കെ എളുപ്പമാക്കി തല്ലാ, ഒന്ന് ലളിതമാക്കി തല്ലാ, ബുദ്ധിമുട്ടൊന്ന് മാറ്റി തല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹ് എളുപ്പമാക്കി തരും. എപ്പോൾ? വമൈ യത്തഖില്ലാ, ആരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, യജ്അല്ലഹു മിൻ അംരിഹി, അവന്റെ കാര്യത്തിന് അല്ലാഹു ആക്കി കൊടുക്കും. യുസ്റാ, എളുപ്പമായ മാർഗം. എല്ലാ കാര്യം എളുപ്പാവും. അല്ലാഹെ പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് ബാത്തി നോക്ക്, വിസ കിട്ടുമല്ലോ എന്നറിയാം. ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട, അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോഴാ പ്രശ്നം. കല്യാണം കഴിച്ച് വർഷങ്ങളായി, മക്കളില്ല, വാ അല്ലാഹുവിലേക്ക് അടുക്ക്, പടച്ചവനോട് ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം. ചോദിച്ചോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ 80 വയസ്സായപ്പോ? സക്കരിയ നബിക്ക് കൊടുത്തില്ലേ? വർഷങ്ങളായപ്പോ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അല്ലാഹു തരും. അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരാനാണ് ഇത്ര പാട്? തരും അല്ലാഹു. പക്ഷേ തക്കുവ, ഉമ്മ എത്തക്കില്ല, അല്ലാഹെ ഭയപ്പെടും, അല്ലാഹ് എളുപ്പാക്കി തരും കാര്യങ്ങൾ. കാര്യങ്ങൾ അല്ലാഹു എളുപ്പാക്കി തരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല രണ്ട് ഓഹരി തരും. നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രമല്ല, ഉമ്മാടെ ഓഹരി മാത്രമല്ല, അല്ലാഹ് രണ്ട് ഓഹരി തരാന്ന് പറഞ്ഞേക്ക. അല്ലാഹ് രണ്ട് ഓഹരി തരാന്ന്, രണ്ട് സെന്റ് സ്ഥലം മതി. അല്ലാന്റെ ഭാഗത്ത് നിന്ന് രണ്ട് സെന്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ്. അല്ലാഹ് കൊടുക്കുന്ന ഓഹരി ആർക്കാണ്? അല്ലാഹ് കൊടുക്കുന്ന ഓഹരി അവിടെയും അല്ലാഹു തന്നെ പറയട്ടെ. يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അവന്റെ റസൂലിനെ വിശ്വസിച്ചാൽ, ആ ഹബീബായ തങ്ങളുടെ വഴിത്താറയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, യൂതികും കിഫ്ലൈനി മിർ റഹ്മതി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലകും നൂറ, ഒന്നാമത്തെ ഓഹരി അല്ലാഹു തആല പ്രകാശം നൽകുകയും, തംഷൂന ബിഹി, അതുകൊണ്ട് ഏത് അന്ധകാര നിമിടമായ ഇരുണ്ട യാമത്തിലേക്കും ഇരുണ്ട തുരുത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും. പടച്ചവന്റെ നൂറ് കിട്ടിയാൽ അല്ലാഹു നൂറു സമാവാതി വല്ലാൽ മസലു നൂരിഹി കമിഷ്കാതിൽ ഫിയാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب الريوي يوقد من شجرة مباركة زيتونة شرقية
അല്ലാഹു സുബ്ഹാനഹു തആല നൂറിനെ കുറിച്ച് പറയുന്നു, അവന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ്, അതിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ്. ആ നൂറ്, ആ പ്രകാശം അല്ലാഹു മുത്തഖിങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഏത് അമാവാസികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാം, ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പ്രവാചകന് നൂറ് അല്ലാഹു നൽകിയില്ലേ? ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പാവപ്പെട്ട ആ മഹദിയവർകൾ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു. ചെറിയ ഒരു വിളക്ക് അത് കെട്ടുപോയി. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം, വിളക്ക് കെട്ടുപോയാൽ, അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹദിയവർകൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീണുപോയി, വിളക്കും കെട്ടുപോയി. ബഹുമാനപ്പെട്ട മഹദിയവർകൾ പരിധി നോക്കുകയാണ്, താഴെയെങ്ങും കാണുന്നില്ല, കുറ്റാക്കൂരിട്ടാണ്. ബഹുമാനപ്പെട്ട മഹദിയവർകൾ പരിധി കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം മാനവ കുലത്തിന്റെ മുഴുവനും വെളിച്ചമായ ഹബീബുനാവ സയ്യിദുനാവ സനദുനാവ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദിയവർകളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കേണ്ട താമസം. അവിടുത്തെ പ്രകാശം അതാ ആ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച ആ പ്രകാശത്താൽ എന്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ, സഹോദര അല്ലാഹുവിനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും. കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ നമ്മൾ പറയല്ലോ, എന്റെ മുഖത്ത് നോക്കിയ ഒരു നൂറ്, ഒരു പ്രകാശം. ഖുർആൻ ഓതുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, നോമ്പ് പിടിക്കുന്നവർ, ഒരു പ്രത്യേകമായ നൂറ്. മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ, പറയാറില്ലേ. 40 ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ നൂറ് വെളിപ്പെടും. അതിനാണ് ഈ 40 ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിംകാരാണെങ്കിലും തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് അതുപോലെ തക്കബീർ കിട്ടിക്കൊണ്ടൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഉണർത്തി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ മോളെ നിസ്കരിച്ച് വെത്തുങ്ങളെ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് നിസ്കരിപ്പിച്ച് അവിടെ മുതുവൊക്കെ ആകെ ഭാരം. വീട്ടിൽ പോയിട്ട് ഉണർത്തി കിടക്കാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് കൃത്യമായി നമസ്കരിക്കും. 100 അല്ലാഹു നൽകും, പ്രകാശം അല്ലാഹു നൽകും. അപ്പോ നീ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ യുവതിക്കും കിഫ്ലൈൻ മിർ റഹ്മതി വയജ്അല്ലകും നൂറ തംശൂന ബിഹി, നിനക്ക് ആ പ്രകാരം ഒരു ടോർച്ച് അല്ലാഹു നൽകും, ഒരു ലൈറ്റ് അല്ലാഹു നൽകും. ഒന്ന് നടക്കാം രണ്ടാമതെന്താ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തു തരും. രണ്ട് ഗുണം എപ്പോഴാ, എപ്പോഴാ, എപ്പോഴാന്ന് പറയും. എല്ലാരും പറയും, വാഹൃദുവായി പറയട്ടെ ഞാൻ എപ്പോഴാ. ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന്. ആ എന്നാ പറയും, പിന്നെന്ത്, നമ്മളിത് പഠിക്കാനല്ലേ. അത് വാള് കറ്റാന്ന് പറഞ്ഞാ കേട്ടിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ളാം ഉസ്താദേ, ബെസ്റ്റ് എന്ന് പറയലാണോ എന്റെ അർത്ഥം. നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു, സദസ്സിൽ നബിതങ്ങൾ താലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും സഹാബാക്കളോട്. അപ്പോൾ അവർ പറയും അതൊരു സുന്നത്താണ്. അപ്പൊ നമ്മൾ ആ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടുപോകണം നസീഹത്ത് നടത്താൻ. അതല്ലാതെ ചുമ്മാ വാള് റബ്ബർ പോലെ വലിച്ചു നീട്ടി പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാനുള്ള ഒരുമിച്ച് കൂടിയത് ഇല്ലേ ഉസ്താദേ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ല മറ്റൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. 2-2 ദിവസത്തെ പ്രസംഗം അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു കബൂലാക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ച് സംഭവം ശരിയല്ല, പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം, പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല, വിഷയങ്ങൾ കടക്കുന്നേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഓഹരിയും തരാൻ തീരുമാനിച്ചു. ഇനിയിപ്പ എന്താപ്പാ, ഇനി നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനത, പൊതുവെ അങ്ങനെയാണല്ലോ നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയാണ്. കാരണം നാവ് ശരിയല്ല, വാക്ക് ശരിയല്ല, സംസാരം ശരിയല്ല, അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ്, ഇച്ചിരി ന്യൂനതയുള്ളതായി പോകും. അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അതല്ല ശരിയാക്കി തരും, സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം. എപ്പോ എന്നെ ഒന്ന് പേടിച്ച് അമലൊക്കെ ഞാൻ ഏറ്റു, ഞാൻ റെഡിയാക്കി തരാം. സദീദ യുസ്ലിഹ് ലകും അമാലക്കും.
ലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവൻ, നല്ല വാക്ക് സംസാരിക്കുവൻ, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നന്നാക്കി തരാം, നിങ്ങളുടെ പാപങ്ങളെ നാം മാപ്പാക്കി തരാം. എത്ര ഓഫർ ഇല്ലേ മുത്തക്കീങ്ങൾക്ക്, തക്കുള്ളവർക്ക് എത്ര ഓഫർ. പാവവും കഴുകി കളഞ്ഞുതരാം, അമലൊക്കെ നന്നാക്കി തരാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്ത് വണ്ടി സർവീസ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കൂലേ. ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ആണെങ്കിൽ 10,000 to 15,000, ഒരു കാറാണെങ്കിൽ 3,000 to 4,000 രൂപ കൂടെ കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് ചാർജ്. ബഹുമാനമുള്ളവരെ, അപ്പൊ നമ്മുടെ ശരീരത്തെ അള്ളാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നീ തക്വ ഉള്ളവനായി മാറ്, നിസ്കരിക്ക്, ഇബാദത്ത്, ഇച്ചിരി ന്യൂനതകളൊക്കെ കാണാം. ന്യൂനത ഇല്ലാതെ കുല്ലും മഅയിബുൻ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ എല്ലാത്തിലും ന്യൂനതയുള്ളതാ. ന്യൂനത ഇല്ലാത്ത ആരുമില്ല, ന്യൂനത ഇല്ലാത്തത് ആരുമില്ല. അപ്പൊ ന്യൂനതകൾ കാണും, പക്ഷെ എങ്കിലും അള്ളാഹെ പേടിക്ക്, അള്ളാഹെ പേടിക്ക്, ഒളിഞ്ഞും തെളിഞ്ഞ അള്ളാഹെ പേടിക്ക്. അങ്ങനെ അള്ളാഹെ പേടിക്കാൻ തയ്യാറായി, നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ നിങ്ങളുടെ അമല ഞാൻ നന്നാക്കി തരാം, സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. മാത്രമല്ല ഒന്നുകൂടെ തീക്കട്ടെ, വയഗ്ഫിറുലക്കും പാവവും ഞാൻ മാപ്പാക്കി തരാം. പോരെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ട അള്ളാഹു തആല? ഇതിൽ കൂടുതൽ ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആർക്ക്? തഖ്വ ഉള്ളവർക്ക്. തഖ്വ ഉള്ളവർക്ക് മുത്തഖീൻ. ഏത്? നമ്മൾ എപ്പം ഇത് പറഞ്ഞാലും തിരിച്ചെവിടേക്ക് പോണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അവിടെ പോണം, അങ്ങോട്ട് പോണം, അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടത്. ഇതൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അടുത്തതായി പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, സദഖയാകട്ടെ, ഹജ്ജ് ആകട്ടെ, വഅദ്, നസീഹത്ത്, ഖുർആൻ ഓതൽ, നഫിൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ദുഹ നമസ്കാരം, ഇശ്രാഖ് നമസ്കാരം, എല്ലാ ഇബാദത്തുകളും നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലയോ? അല്ലേ? മൂള് ഉറക്കം വരാതെങ്കിലും ഇരിക്കട്ടെ, നിങ്ങൾ മൂളാതിരിക്കുമ്പോ എനിക്ക് വന്ന് വേറെ ആർക്കും ആണെന്ന് അതേത് അങ്ങ് പറ പ്രശ്നം തീർന്നു, അത് നിർത്താൻ പോവാ, തീർന്നു. ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞ്, ഇനി അടുത്ത പ്രാവശ്യം നാളെ ആകുമ്പോൾ ടാറ് റെഡി ആക്കും, അപ്പൊ ബാക്കി അങ്ങോട്ടാവണം. നമ്മൾ ഈ ചെയ്യുന്ന സകലമാന അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരാകട്ടെ, ഇബാദത്താകട്ടെ, എല്ലാം ഒന്ന് സ്വീകരിക്കണം, അള്ളാഹു ഒന്ന് സ്വീകരിക്കണം, പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലമാന ജോലികളും അല്ലേ? ശരി തന്നെ ആണല്ലോ. എന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന്? ആരിൽ നിന്ന്? അതാണ് അല്ലാഹു പറയാൻ പോകുന്നത്. ഇന്നമാ മിനൽ അല്ലാഹു തആല സ്വീകരിക്കുന്നത്, കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു അമലൽ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല, ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരി, അടുത്ത പടിയായി അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ മുഴുവനും ചെയ്ത്, അമലുകൾ മുഴുവനും ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യ സമയം നന്നാകണം. വേണ്ടേ? അന്ത്യ സമയം നന്നായാൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹാ വാജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് സകലമായ കാര്യങ്ങളിലും നീ നന്നാക്കി തരയണമേ തമ്പുരാനെ. ദുനിയാവിന്റെ നിന്ദ്യതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി, ദുനിയാവിന്റെ നിസാരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം പടച്ചവനെ, നിന്റെ തൃപ്തിക്ക് നിനക്ക് അനുകൂലമായ നിലയിൽ ആയിരിക്കണം.
അല്ല, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളുടെയും ആഗ്രഹം എന്താ? മരിക്കുന്ന സമയം പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? നമ്മളെ ആക്രിപത്ത് അന്ത്യ സമയം നന്നാവണം. അതുവരെ എല്ലാവരും കാണും, ബാമ്പ് അടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, വണ്ടി അടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, പനി വന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ ആളുണ്ട്, വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട്, പെണ്ണ് കെട്ടിക്കാനെല്ലാം സഹായിക്കാൻ ആളുണ്ട്, എല്ലാം സഹായിക്കാൻ ആളുണ്ട്. അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല, അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നു. വൽആഖിബത്തു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങളുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കി കൊടുക്കുക. ആരുടെ ആഖിബത്ത്? മുത്തഖീങ്ങൾ. ലഅല്ലകും തത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് അന്ത്യ സമയം അല്ലാഹു നന്നാക്കി കൊടുക്കും. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മളെ മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്തിന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ, എല്ലാ കാര്യങ്ങളുടെയും അവസാനം പര്യവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. മരിച്ചു, ആഖിബത്ത് നന്നായി മരിച്ചു, മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ സ്വർഗത്തിൽ എത്തുന്നത് ആര്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം, സമയം കൂടുതലായി. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് ആര്? അത് അല്ലാഹ് പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബായുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ രാവുകളിൽ പരിശുദ്ധമായ ഇബാദത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അല്ലാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം റഹ്മത്ത് ഫളല് കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്, തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.